നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന കവിയായിരുന്നു കട്ടക്കയം ചെറിയാൻ മാപ്പിള. കാളിദാസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ മഹാകവിയാണ്. കാളിദാസന്റെ പ്രതിമയെ വെല്ലുവാനായി സമാന്തരമായി പരിശോധിച്ചാൽ ലോകത്തൊരിടത്തും അപ്രകാരം ഒരു കവിയില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നു. ആ കാളിദാസനെ ഉപമിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ കാളിദാസനായി കണക്കാക്കപ്പെടുന്ന ഒരു കവിയായിരുന്നു കട്ടക്കയം ചെറിയാൻ മാപ്പിള. ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യത്തിലൂടെയാണ് അദ്ദേഹം ഇപ്രകാരം അറിയപ്പെടുവാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മുഖ്യ സൃഷ്ടിയും അത് തന്നെയായിരുന്നു. അതിനു പുറമെ അദ്ദേഹം ഒട്ടേറെ ഖണ്ഡകാവ്യങ്ങളും കവിതകളും നാടകങ്ങളും രചിച്ചിരുന്നു. മലയാള ഭാഷയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കട്ടക്കയം ചെറിയൻ മാപ്പിള എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാണ് യാഥാർത്ഥ്യം. 1859 February 24 അദ്ദേഹം കോട്ടയം ജില്ലയിലെ പാലയിൽ ജനിക്കുകയുണ്ടായത്. കട്ടക്കയം ഉലഹൻ മാപ്പിളയുടെയും അതുപോലെ തന്നെ സിസിലിയുടെയും 7 മക്കളിൽ 4-ാമനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അന്നത്തെ പരമ്പരാഗത രീതി അനുസരിച്ച് അദ്ദേഹം പ്രാഥമിക പഠനം പൂർത്തിയാക്കുന്നത് എഴുത്ത് കളരിയിലാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവ കുടുംബം എന്ന രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസത്തെ 2 തലത്തിൽ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ സംസ്കൃത പഠനം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം സംസ്കൃതത്തിൽ വലിയ വ്യുൽപ്പത്തി നേടുകയും അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രത്തിലും അദ്ദേഹം അറിവ് നേടുകയും ഉണ്ടായി. അമരകോശം, ഋഗുവംശം, നൈഷതം, മാഘം തുടങ്ങിയ മഹാകാവ്യങ്ങൾ അതെല്ലാം അദ്ദേഹം ഹൃദിസ്ഥമാക്കി. അതുപോലെ തന്നെ സഹസ്രയോഗം, അഷ്ടാംഗ ഹൃദയം തുടങ്ങിയ വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കുകയുണ്ടായി. ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഭ ഉൾക്കൊള്ളുവാനും അത് പ്രയോഗിക്കുവാനുമുള്ള പ്രതിഭ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ആ കാലഘട്ടത്തിലെ ഒരു യാഥാർത്ഥ്യം. ഞാവക്കാട്ട് ദാമോദരൻ കർത്താവാണ് അദ്ദേഹത്തിന് സംസ്കൃത സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയാം. ആ ഗുരു പറയുന്നത് ഗുരു തന്നെ പറഞ്ഞ് അടയാളപ്പെടുത്തുന്നത് ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി തനിക്കുണ്ടായിട്ടില്ല എന്നാണ്. അപ്പം ആ തലത്തിലൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ആ കാലഘട്ടത്തിലെ ഒരു വിദ്യാഭ്യാസ രീതിക്ക് അനുസൃതമായി പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹം നേടുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത്രയേറെ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു കാരണവശാലും തൻ്റെ ലാളിത്യം അദ്ദേഹം ഉപേക്ഷിക്കുകയുണ്ടായില്ല. ലാളിത്യം വിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. താൻ അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം ആ കാലഘട്ടത്തിൽ അറിവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അത് സമൂഹത്തിൽ വലിയ രീതിയിൽ കീർത്തി നൽകുന്ന ഒന്നായിരുന്നു. പക്ഷേ എത്ര കീർത്തി ഉണ്ടായിക്കഴിഞ്ഞാലും ആ കീർത്തിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ലാളിത്യത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് വിനയത്തിൻ്റെ പ്രവാചകനായിട്ടായിരുന്നു അദ്ദേഹം ആ മുഖമുദ്ര ചേർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിക്കുകയുണ്ടായത്. നാട്ടുനടപ്പനുസരിച്ച് ആ കാലഘട്ടത്തിലെ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൂടച്ചെറു വീട്ടിൽ മറിയാമ്മയെ വിവാഹം ചെയ്യുന്നുണ്ട്. പിതാവ് വൈകാതെ മരണപ്പെട്ടത് കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ്. പക്ഷേ ഈ പറയുന്ന തിരക്കുകൾക്കിടയിലൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ കാവ്യാഭിരുചി അതിശീഘ്രവും അതികൃത്യവുമായി മുന്നോട്ട് പായിച്ചു എന്നതും നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. സത്യനാഥ കാഹളം, ദീപിക, മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ നിരവധി കവിതകൾ ആ കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു.
കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ വലിയ പ്രോത്സാഹനം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ലഭിച്ചിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾക്കൊക്കെ തന്നെ വലിയൊരു പ്രസക്തിയാണ് ആ കാലഘട്ടത്തിൽ നൽകപ്പെടുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാഹിത്യ പ്രമുഖരുമായി, പ്രത്യേകിച്ച് കേരള വലിയ കോയിത്തമ്പുരാനെ പോലെയുള്ള വലിയ സാഹിത്യ പ്രമുഖരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം അദ്ദേഹം പുലർത്തുകയുണ്ടായി. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ രീതിയിലുള്ള ഒരു ഒരു ഉൾച്ചേർക്കൽ ഉണ്ടാക്കിയെടുത്തു എന്നതും നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. പലപ്പോഴും അത്തരത്തിലുള്ള മികച്ച സാഹിത്യകാരന്മാരുമായുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്കൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള അളവിലും മാത്രയിലും ഒക്കെ തന്നെ അത് വളർന്ന് വികസിക്കുവാനും അതോടൊപ്പം തന്നെ ആ സൃഷ്ടികളുടെ ഒരു പരിപൂർണത സംഭരിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തു പോകേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം 1913 അദ്ദേഹം ഒരു സാഹിത്യ മാസികയുടെ അദ്ദേഹം അതിൻ്റെ പത്രാധിപരായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആ സേവനമനുഷ്ഠിക്കുന്ന ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകിയതും നമ്മളുടെ കാലഘട്ടം തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ്. മീനച്ചിൽ റബ്ബർ കമ്പനി എന്ന പേരിൽ അദ്ദേഹം ഒരു റബ്ബർ വ്യാപാര സ്ഥാപനം തുടങ്ങുകയുണ്ടായി. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അദ്ദേഹമായിരുന്നു. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ ഒരു 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 കവി എന്ന ഒരു സ്ഥാനം നിലനിൽക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ തൻ്റെ സാമ്പത്തിക ബന്ധത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വ്യാപാര സ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു കൊണ്ടുപോയി എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലും തുറകളിലും ഒക്കെ നിറഞ്ഞാടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ആ ചെറുപ്പത്തിൽ ലഭിച്ച അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിനനുസൃതമായുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ഒരു മികവ് കൊണ്ടായിരിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ യേശു വിജയൻ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ യേശു വിജയത്തിലൂടെ അദ്ദേഹത്തിന് ഒരു മഹാകവി എന്ന രീതിയിലേക്കുള്ളൊരു പട്ടം മലയാളം സമ്മാനിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതുവരെ ഈ നിലനിന്നിരുന്ന ബിബ്ലിക്കൽ ആഖ്യാന ശൈലി ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയായിരുന്നു. പക്ഷെ ആ ശൈലി തികഞ്ഞ് വിഭിന്നമായി മലയാളത്തിൻ്റെതായ ഒരു രീതിയിലേക്ക് അദ്ദേഹം ഈ പറയുന്ന ഒരു വലിയ കാവ്യം അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതുവരെയുള്ള ബൈബിളിനെ, ആ കാലഘട്ടം വരെ ബൈബിളിനെ എങ്ങനെ കണ്ടിരുന്നുവോ ആ കണ്ടിരുന്ന രീതിയിൽ തികഞ്ഞ് വിഭിന്നമായി മലയാളിയുടെ കോണിൽ നിന്ന്, മലയാളിയുടെ വീക്ഷണകോണിൽ നിന്ന്, മലയാളത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് ഉൾക്കൊള്ളുവാനും അതിനെ സാധാരണക്കാരന് ഉൾക്കൊള്ളാകുന്ന രീതിയിലേക്ക് പതരാളിത്യം കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ട് സാധാരണക്കാരനും ആ ഒരു യേശുവിൻ്റെ ആ കഥ ചരിത്രം കൃത്യമായി ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് അതിനെ വാർത്തെടുക്കുവാനും അദ്ദേഹത്തിന് ഈ കാവ്യത്തിലൂടെ കഴിഞ്ഞു എന്നത് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥം ബൈബിളിലെ ഒരു മലയാള ഭാഷയുടെ ചുറ്റുപാടിലേക്ക് പറിച്ചു നട്ട കവി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാം. യാതൊരു സംശയവുമില്ല, അദ്ദേഹം തന്നെയാണ് അത് നിർവഹിക്കപ്പെട്ടത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന യേശു വിജയം എന്ന് പറയുന്ന ഈ ശ്രീ യേശു വിജയം എന്ന് പറയുന്ന ഈ മഹാകാവ്യം പുറത്തു വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടിയ ഒരു പേരായിരുന്നു ഈ പറയുന്ന ഒരു മലയാള മഹാകവി എന്ന് പറയുന്ന ഒരു പ്രശസ്തി. അതോടൊപ്പം തന്നെ ക്രൈസ്തവ കാളിദാസൻ എന്ന രീതിയിലുള്ള ആ ഒരു വിളിപ്പേര്. എന്തായാലും പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ പറയുന്ന സൃഷ്ടി നിർവഹിക്കുകയുണ്ടായത്. 1915 1926 ഈ പറയുന്ന സൃഷ്ടികർമ്മം നടത്തുകയുണ്ടായത്. ആ നീണ്ട കാലഘട്ടം കൊണ്ടാണ് അത് നടത്തുകയുണ്ടായതെന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അത് 24 സർഗങ്ങളിലായി 3850 പദ്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്കൊരു മഹാകാവ്യം സൃഷ്ടിക്കാനായിട്ട് അതിൻ്റെ ഒരു ഗണ്ഡക്കനുസൃതമായ രീതിയിലുള്ള സൃഷ്ടി നടത്തിക്കൊണ്ട് വേണമെങ്കിലും മഹാകവിപ്പെട്ടം ഏറ്റെടുക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു കാലഘട്ടമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കുറുക്കു വഴികളിലൊന്നും പോകാതെ തനിക്ക് ഭാവനയിൽ ആ ഭാവനയ്ക്കനുസൃതമായ രീതിയിലേക്ക് അതിമനോഹരമായി വൈശിഷ്ട്യമാർന്ന ഒരു സൃഷ്ടിയിലേക്കാണ് അദ്ദേഹം പോവുകയുണ്ടായത്. 3850 പദ്യങ്ങൾ എന്ന് പറയുന്ന മഹാകാവ്യം എന്ന് പറയുന്നത് മഹാകാവ്യങ്ങളുടെ ഗണത്തിൽപ്പെടുമ്പോൾ, മലയാളത്തിലെ മഹാകാവ്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുമ്പോൾ അതൊരു നിസ്സാര സംഭവമല്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇതേ മാതൃകയിൽ തന്നെ, ഈ പറയാനുള്ള മാതൃകയിൽ തന്നെ അദ്ദേഹം ഒട്ടേറെ ഖണ്ഡകാവ്യങ്ങളും അതുപോലെ തന്നെ നാടകങ്ങളും ഒക്കെ രചിച്ച് മലയാള ഭാഷയെ സമ്പന്നമാക്കി. മലയാളികൾക്ക് ബൈബിൾ എന്നാൽ എന്താണ്,
പുതിയ നിയമം എന്നാൽ എന്താണ് എന്നത് കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ മലയാളത്തോട് ചെയ്തിട്ട് വലിയ സംഭാവനയുടെ ഭാഗമായി കാണേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മഹാകാവ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ശ്രീയേശു വിജയം എന്ന് പറയുന്ന മഹാകാവ്യത്തെ പറ്റി പറയുമ്പോൾ, സ്വാഭാവികം എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു സംഗതി എന്താണ് മലയാളത്തിലെ മഹാകാവ്യം എന്നുള്ളത്. നമ്മൾ പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രത്യേകം സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. രഘുവംശ കുമാരസംഭവം തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാവ്യങ്ങളാണ്. അതിനെ അഞ്ച് കാവ്യങ്ങളെ, പ്രത്യേകിച്ച് കാളിദാസൻ, അതുപോലെ തന്നെ മാഘൻ, അതുപോലെ തന്നെ ഭാരവി, അങ്ങനെ തുടങ്ങി ആളുകൾ എഴുതിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയമായിട്ട് കാവ്യങ്ങളെ അറിയണം. ആ ശ്രദ്ധേയമായ കാവ്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ് മലയാളത്തിലെ മഹാകാവ്യങ്ങൾ എന്നുള്ളത് നമ്മൾ മറ്റു രീതിയിൽ പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. സ്വാഭാവികമായും സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെ പോലെ അത്രയേറെ ബൃഹത്തായ മഹാകാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സവിശേഷതയാണ്. അത് ഭാഷയുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുമല്ല സംസ്കൃതത്തിൻ്റെ പാരമ്പര്യം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ അതിന് വിശകലനത്തിൽ വരാൻ. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, മലയാള മഹാകാവ്യങ്ങളും ചില കൃത്യമായ നിയതമായിട്ടുള്ള ചില കാഴ്ചകൾ, ലക്ഷണങ്ങൾ അദ്ദേഹം അതിന് വേണ്ടി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബൃഹത്തായ കാവ്യങ്ങളായിരിക്കണം അത് എന്നത് യാതൊരു സംശയവുമില്ല. ലക്ഷണങ്ങൾ, കൃത്യമായ ലക്ഷണങ്ങൾ, അതിന് നിയതമായ ചില ലക്ഷണങ്ങൾ അതിന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മൾ നിയോ ക്ലാസിക് സാഹിത്യ പ്രസ്ഥാനത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു മഹാകാവ്യങ്ങളുടെ പ്രത്യേകത അവിടെ സർഗത്തിൻ്റെ, ഈ മഹാകാവ്യത്തെ സർഗങ്ങളാക്കി തിരിക്കേണ്ട ഒരു വിഭജിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കാവ്യത്തിൽ ഇത്ര സർഗങ്ങൾ വേണമെന്ന്, ഏഴിൽ കുറയാത്ത സർഗങ്ങൾ വേണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. ആ സർഗങ്ങളിൽ 50 കുറയാത്ത ശ്ലോകങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നമുക്ക് മനസ്സിലാക്കാൻ, ഏഴ് സർഗങ്ങൾ 50 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ 350 ശ്ലോകങ്ങൾ കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു മഹാകാവ്യം സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എഴുതിയ സൃഷ്ടിയിൽ 3719 ശ്ലോകമാണ് ഉള്ളത് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. അപ്പോൾ ആ തന്നെയുമല്ല, ഇതെല്ലാം ഓരോ സർഗവും ഒരു പ്രത്യേക ഓരോ വൃത്തത്തിലാണ് അത് തയ്യാറാക്കേണ്ടത്. ആ വൃത്തത്തിൽ തയ്യാറാക്കുക മാത്രമല്ല, ആ ഈ പറയുന്ന ഈ സർഗങ്ങളിലെ വിഷയങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധിതമാകണം. ഇതൊക്കെ ഒരു മഹാകാവ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇപ്രകാരം മഹാകാവ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ മഹാകാവ്യങ്ങളിൽ തന്നെ ഒരു മഹാകാവ്യമായി, അത് മഹാകാവ്യം എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന നീതമായിട്ട് വേണ്ടതായ ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമായിക്കൊണ്ട് വളരെയേറെ കവിതകളും ശ്ലോകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ശ്രീ യേശു വിജയം എന്ന് പറയുന്ന ആ സൃഷ്ടികർമ്മം അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. അദ്ദേഹം ആ കാലഘട്ടത്തിലെ പുരസ്കാരങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. മിഷണറി അപ്പസ്റ്റോലിക് എന്ന് പറയുന്ന ബഹുമതി PU പതിനൊന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. 1931 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ കീർത്തിമുദ്ര അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതിന് പുറമെ ഒട്ടേറെ മുദ്രകൾ അദ്ദേഹത്തിന്, ഈ പറയുന്ന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നതും ഒരു ശ്രദ്ധേയമായ സംഗതിയാണ്. ഒട്ടേറെ കവിതകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ട്, അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി. അത് ശ്രീ യേശു വിജയം എന്ന് പറയുന്ന മഹാകാവ്യത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. എസ്തേർ ചരിതം എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, മാർത്തോമ ചരിതം എന്ന് പറയുന്ന മറ്റൊരു സൃഷ്ടി, വനിതാമണി, സൂസന്ന, മാത്തൂതരകൻ, തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം, ആസന്ന മരണചിന്താ ശതകം, ജൂസൻ ഭക്തൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കവിതകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അതുപോലെ തന്നെ ശ്രദ്ധേയമായ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. യൂതജീവിശ്രീ, ബില്ലാൾ വട്ടം, ഒലിവർ വിജയം, സാറ വിവാഹം, കലാവതി തുടങ്ങിയിട്ടുള്ള നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായ രംഗത്തുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ സൃഷ്ടി കേവലം ഒരു മഹാകാവ്യത്തിൽ മാത്രമേ ഒതുങ്ങിക്കുന്നല്ല, ഇത്രയേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് കൂടി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മഹാകവിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ ആ കാലഘട്ടത്തെ പറയുമ്പോൾ മലയാളം, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് ഇപ്രകാരം സാഹിത്യത്തിൽ കാര്യമായ ഇടപെടലുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ താരതമ്യേന ഭേദപ്പെട്ട രീതിയിലുള്ള കാവ്യവുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ മലയാളത്തിൻ്റെ ക്രൈസ്തവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഭാഗത്ത് താരതമ്യേന പരിമിതമായ എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് കട്ടക്കയൻ ചെറിയൻ മാപ്പിള അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായത് എന്നത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം സമർത്ഥമായി നമ്മൾ വരികയുണ്ടായി. അതോടൊപ്പം തന്നെ ചില രസകരമായ ചില വസ്തുതകൾ കൂടി പറഞ്ഞു പോകുമ്പോഴാണ് ഇത് സമ്പൂർണ്ണമാവുക. ചില വിമർശനമായി
ആ കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ഒരു സംഗതിയുണ്ട്. അതിൻ്റെ വിശദീകരണം പിന്നീട് പറയാം. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട പ്രത്യേകിച്ചും സംസ്കൃതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കയ്യിലാണ് ആ കാലഘട്ടത്തിൽ സൃഷ്ടികർമ്മങ്ങളുടെ അവരുടെ കുത്തക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ കാലത്ത് ക്രൈസ്തവരിൽ നിന്ന് ഒരാൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത് മറ്റുള്ളവർക്ക് പലർക്കും അത് അത് സംസ്കൃതം പഠിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ വിരായിച്ചുകൊണ്ട് അയാൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അല്പം മികഴ്ത്തി കെട്ടുവാനുള്ള ഒരു ശ്രമങ്ങൾ പല ഭാഗത്തും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഈ കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു സമസ്യാ പൂരണം വരികയുണ്ടായത്. അതിങ്ങനെയാണ് സമസ്യാ പൂരണം അത് അദ്ദേഹത്തിന് ഒരു ഇപ്രകാരമൊരു വിശകലനത്തിൽ നമ്മൾ കുറച്ച് കാട്ടുവാൻ വേണ്ടിയല്ല, അദ്ദേഹം കുറച്ച് കാട്ടുവാൻ വ്യക്തിയുമല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനൊരു ഒരു സമസ്യാപൂരണത്തിൻ്റെ ഭാഗമായി വന്ന ശ്ലോകമുണ്ട്. പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിൻ പുറത്താക്കു മൃഗാദിരാജൻ, കാട്ടാളരിൽ കാപ്പിനി കാമദേവൻ, കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ എന്ന് പറയുന്ന ഒരു സമസ്യാപൂരണം. അതിൻ്റെ അർത്ഥം വളരെ അപഹസിക്കുന്ന ഒന്നായി നമുക്ക് തോന്നാൻ കഴിയും. അതായത് പ്രത്യേകിച്ചും പാമ്പുകൾക്ക് രാജാവായി പൊട്ടക്കുളത്തിലെ നീർക്കോലി എന്ന പോലെ അദ്ദേഹത്തെ അനുഭവിക്കുകയാണ്. അതായത് പാമ്പുകൾക്ക് രാജാവായി പൊട്ടക്കുളത്തിലെ നീർക്കോലി, നീർക്കോലി നമുക്കറിയാം അതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചറിയാം. അപ്പം അത് പൊട്ടക്കുളത്തിൽ രാജാവാണ്. അപ്പം അതുപോലെയാണ് അദ്ദേഹം ഈ പറയുന്ന സാഹിത്യരംഗത്ത് എന്ന രീതിയിലാണ് ധരിപ്പിക്കുന്നത്. തട്ടിപ്പുറത്ത് മൃഗരാജാവായി എലി വിലസുന്നതുപോലെ, ഒരു മൃഗരാജാവായിട്ട് എലി വിലസുക, മൃഗരാജാവ് സിംഹമാണ്. അപ്പോൾ സ്വാഭാവികമായി തട്ടിപ്പുറത്താണെങ്കിൽ അത് എലിയാണ് അവിടുത്തെ വിലസുന്നത്. അപ്പോൾ തട്ടിപ്പുറത്ത് മൃഗരാജാവായിട്ട് അത് എലി വിലസുന്നതുപോലെ കാട്ടാളന്മാരുടെ മുമ്പിൽ കാമദേവനായിട്ട് കാപ്പിനി നടക്കുന്നതുപോലെ. അപ്പം ഈ സ്വാഭാവികമായിട്ടും കാട്ടാളന്മാരുടെ ഒരു ആ കാട്ടാളന്മാരെ സംബന്ധിച്ച് പറയുക, അതിൽ കാമദേവൻ എന്ന രീതിയിലാണ് കാപ്പി നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയാണ് ക്രൈസ്തവരുടെ കാളിദാസനാണ് കട്ടക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവർ ഈ മേഖലയിലൊക്കെ വളരെ പുറകിൽ നിൽക്കുന്ന ആളാണ്, അവരുടെ ഇടയിൽ അദ്ദേഹം കാളിദാസനാണ്. അതെങ്ങനെ ഈ പറയുന്ന രീതിയിൽ, അതായത് ഈ പറയുന്ന പാമ്പുകളുടെ കൂട്ടത്തിൽ പൊട്ടക്കുളത്തിലെ നീർക്കോലി എന്ന പോലെയും തട്ടിപ്പുറത്തെ മൃഗരാജ വലി എന്ന പോലെയും കാട്ടാളന്മാരുടെ മുമ്പാകെ കാമദേവനായി നടക്കുന്ന കാപ്പിനി പോലെയുമാണ് ക്രൈസ്തവരുടെ കാളിദാസൻ എന്ന വിവക്ഷയോടുകൂടിയാണ് ഇപ്രകാരം അത് പറയുകയുണ്ടായത്. ഇതൊന്നും തന്നെ കട്ടക്കയം ക്രൈസ്തവ കാളിദാസന്റെ പ്രസക്തിയെ കുറച്ച് കാണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സൃഷ്ടികർമ്മങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ നിലവാരവും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം എഴുതിയിരുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിലൊക്കെ മികച്ച ഒരു പ്രതീതി സൃഷ്ടിക്കുവാനും മികച്ച കാവ്യഗുണം പ്രദാനം ചെയ്യുവാനും ഒക്കെയുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു സംഗതിയുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു ചരിത്രം പറയുന്ന എങ്ങനെയാണെങ്കിൽ, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ സമസ്യാപൂരണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവസാനത്തെ വരി എഴുതും, അവസാനത്തെ വരിയിൽ അതിൻ്റെ മുകൾഭാഗത്തെ വരികളൊക്കെ തന്നെ നമ്മൾ പൂരിപ്പിക്കണം. അതൊരു ആ കാലഘട്ടത്തിൽ വലിയ വിനോദമായിട്ട് ഈ ഒരു സാഹിത്യ വിനോദമായി കണക്കാക്കിയപ്പോൾ ഇപ്പോഴും ഈ ചില സാഹിത്യ സൃഷ്ടികളൊക്കെ സാഹിത്യ ഭാഷകളിലും കാണാൻ കഴിയും. സമസ്യാപൂരണം കാണാൻ കഴിയും. അപ്പം ഈ സമസ്യാപൂരണത്തിൻ്റെ അവസാനത്തെ വരിയായി കൊടുത്തത് കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസനാണ്. അതിൻ്റെ മുകളിലുള്ള വരികളാണ് ചേർക്കേണ്ടത്. ഒട്ടേറെ സമസ്യാപൂരങ്ങളുണ്ടായി, വളരെ അദ്ദേഹത്തെ ആദരിക്കുന്ന രീതിയിലുള്ള സമസ്യാപൂരങ്ങളുണ്ടായി. ഒരു വിദ്വാൻ ഇപ്രകാരം ഒരു സംഗതി എഴുതി വെച്ചു: പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിപ്പുറത്താക്കു മൃഗാദിരാജൻ, കാട്ടാളത്തിൽ കാപ്പിനി കാമദേവൻ, കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ എന്ന് പറയുന്ന ഒരു സമസ്യാപൂരണം അദ്ദേഹം എഴുതി വെച്ചപ്പോൾ ആ സമസ്യാപൂരണത്തിന് കിട്ടിയ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഹാസ്യോക്തി കൊണ്ടാണ് അതിന് വലിയ രീതിയിലുള്ള ഒരു ഇത് കിട്ടിയത്. അത് കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ അപഹസിക്കാൻ്റെ രീതിയിലല്ല, ഒരു തമാശ രൂപത്തിൽ വലുത് രൂപേണ ഒരാൾ ഈ സമസ്യാപൂരണം നടത്തിയപ്പോൾ അതിന് കിട്ടിയ ജനപ്രീതി, അതിൻ്റെ ഒരു ആശയാത്മതിക്ക് കിട്ടിയ ഒരു ജനപ്രീതി കൊണ്ട് അത് അങ്ങോട്ട് കയറി അങ്ങോട്ട് വളർന്നു. അങ്ങനെയാണ് ഈ പറയുന്ന വളരെ പ്രശസ്തമായി മാറിയ, പിന്നീട് പ്രശസ്തമായി മാറിയ ഈ പറയുന്ന സംഗതി ഉണ്ടായത്. അതൊരു അദ്ദേഹത്തെ നിഷിച്ചു കാട്ടുവാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ സമൂഹം ചെയ്ത ഒരു പ്രവർത്തനമൊന്നുമില്ല. അതൊരു നമ്മൾ ഈ കാലത്ത് കാണുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂൺ പോലെ, ആ സംശയപൂർണത്തിൽ അന്ന് ഉപയോഗിച്ച ഒരു കാർട്ടൂൺ രീതിയിലുള്ള അദ്ദേഹത്തെ ഒരു ഒന്ന് ജപരിഹസിച്ചു കാട്ടുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇകഴ്ത്തി കാട്ടുവാനല്ല മറിച്ച് ഇതൊരു രസകരമായി പറഞ്ഞു പോയതാണ്. പക്ഷേ അതങ്ങട് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു കവിതയായി അത് ഒരു സംശയപൂർണമായി മാറുകയും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുകളിലുള്ളത് പാടുന്ന തലത്തിലേക്ക് സമൂഹത്തിലേക്ക് മാറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ തന്നെ വൈജ്ഞാനിക മേഖലയിൽ ഇതൊരു തമാശയായി തന്നെ കണക്കാക്കിയിരുന്നത്. തന്നെയുമല്ല കട്ടക്കയൻ ക്രൈസ്തവ കാളിദാസൻ്റെ അല്ല
ക്രൈസ്തവ കാളിദാസന്റെ രീതിയിലുള്ള കട്ടക്കയത്തിന്റെ പ്രവർത്തന മേഖലകളെ ആരും കുറച്ച് കണ്ടിട്ടില്ല. അത് ക്രൈസ്തവർ മാത്രമല്ല, ക്രൈസ്തവർക്ക് പുറമെയുള്ള ആ കാലഘട്ടത്തിലെ സാഹിത്യ രംഗത്ത് നിറഞ്ഞാടിയ ആളുകളൊക്കെ തന്നെ ക്രൈസ്തവ കട്ടക്കയത്തെ വലിയ രീതിയിൽ ആദരിക്കുന്ന ഒരു തരം തന്നെയാണ് ആ കാലഘട്ടത്തിലുണ്ടായത്. ഇത് വെറുതെ ഒരു കേവലം ഒരു യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നതെങ്കിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അന്ന് അതിന് ചരിത്ര വസ്തുക്കൾ അറിയില്ല. സ്വാഭാവികമായും ക്രൈസ്തവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല ഈ പറയുന്ന കാവ്യവും ബന്ധപ്പെട്ട സംഗതികളും എന്ന ഒരു ധ്വനി അതിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരത്തിലുള്ള തമാശകൾ വേണം, ഇപ്പോഴും പരിഹസിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികൾ ഉപയോഗിച്ചു പോകുന്നത്. എന്തായാലും അത് ആ രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഒരു കാരണവശാലും ആ ഒരു കാലഘട്ടവും അദ്ദേഹത്തെ ചെറുതായി കണ്ടിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കേണ്ടത് 1936 നവംബർ 29 അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിക്കേണ്ടത്. ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹം കൃത്യമായി തൻ്റെ കാവ്യ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അത് കാണുന്നത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ്. മരണശേഷം അദ്ദേഹത്തിന് പാലാ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അദ്ദേഹത്തിന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് നൽകിയ വലിയ ആദരവ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മളൊന്നും ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും കട്ടക്കയം ക്രൈസ്തവ കട്ടക്കയത്തെ ഒന്നും കൃത്യമായി പഠിക്കാനോ അതിൻ്റെ പരിച്ഛേദം മനസ്സിലാക്കുവാനോ ഉള്ള ശ്രമങ്ങൾ, ആത്മാർത്ഥമായ ശ്രമങ്ങളൊന്നും നമ്മുടെ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് കട്ടക്കയത്തിന് മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല, ആ കാലഘട്ടത്തിലെ ഒട്ടേറെ സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഈ രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതി, ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ, വിസ്മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഭകൾ കടന്നു വരികയില്ല. നമ്മൾ പഴയകാലത്തെ പ്രതിഭകളൊന്നും പരിശോധിച്ച് പോകുക. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള വ്യത്യസ്ത തുറകളിൽ അവർ നിറഞ്ഞാടിയിട്ടുള്ള സാഹിത്യരംഗത്തും അതുപോലെ തന്നെ ഇതര കാവ്യമേഖലകളിലും ഒക്കെ തന്നെ നിറഞ്ഞാടുന്ന ആ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹിത്യകാരന്മാർ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്തരാധുനികം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ഇവരിലേക്ക് ഒരു സർഗശേഷിക്ക് മുമ്പിൽ നമ്മുടെ ഇന്നത്തെ സാഹിത്യകാരന്മാർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്രയേറെയൊന്നും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് കഴിയുകയില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം കൂടുതൽ ചെയ്യേണ്ടതൊന്നുമില്ല, കുറച്ച് ചെയ്താൽ മതി, അത് ഗംഭീരമായാൽ മതി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ആളുകൾ, ഈ പറയുന്ന ആളുകൾ ഗംഭീരങ്ങളാണ് മുഴുവൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ അതിനെ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറയുടെ ഒരു പോരായ്മ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുക. അത് നമ്മൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കുഴപ്പം വരും തലമുറയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അന്യമായി പോകുന്ന ഒരു തലത്തിലേക്ക് വസ്തുക്കൾ പോകും എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹാപ്രതിഭ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശിക്ഷകളിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അത് നമ്മൾ സംരക്ഷിക്കപ്പെടണം, അതിനെ പഠനവിധേയമാക്കണം, അതിനെക്കുറിച്ച് വിശകലനങ്ങൾ ഉണ്ടാകണം, അത് വരും തലമുറയ്ക്ക് ഗുണകരമായ രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മഹാപ്രതിഭയുടെ മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.